വെല്ലുവിളി ഉയർത്തി ചൈനീസ് റോക്കറ്റ്. നിയന്ത്രണം വിട്ട് ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ച ലോങ് മാർച്ച് 5B എന്ന ചൈനീസ് റോക്കറ്റിന്റെ ഭാഗങ്ങളെ പേടിച്ച് രാജ്യങ്ങൾ. ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ലാർജ് മൊഡ്യൂൾ സ്പേസ് സ്റ്റേഷന്റെ പ്രധാന ഭാഗമായ ടിയാൻഹെ മൊഡ്യൂളിനെ April 29 ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം തിരിച്ചിറക്കത്തിലാണ് റോക്കറ്റിന് നിയന്ത്രണം വിട്ടത്. അതേസമയം അന്തരീക്ഷത്തിലെ യാത്രയിൽ റോക്കറ്റ് കത്തിനശിക്കുമെന്നും ഭീഷണിയില്ലെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമായ ഗ്ലോബൽ ടൈംസ് പറയുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയാകണമെന്നില്ലെന്നും ഏതാനും ഭാഗങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാമെന്നും ബഹിരാകാശ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ ചൈനയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിലും ഇതേ തരത്തിൽ ചൈനീസ് റോക്കറ്റ് ഭൂമിയിൽ പതിച്ചിരുന്നു. ടിയാൻഗോങ് 1 എന്ന ചൈനയുടെ ബഹിരാകാശ നിലയവും 2018 അനിയന്ത്രിതമായി തിരിച്ചിറങ്ങി ഭീഷണി ഉയർത്തിയിരുന്നു. ചൈനയുടെ ലോങ് മാർച്ച് 5B റോക്കറ്റിന്റെ വലിയൊരു ഭാഗം അന്തരീക്ഷത്തിൽ പതിക്കാൻ പോവുകയാണ്. ഓരോ 90 മിനിറ്റിലും ഭൂമിക്ക് ചുറ്റും ഒരു ഭ്രമണം ഇത് പൂർത്തിയാക്കുന്നുണ്ട്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ അന്തരീക്ഷവുമായുള്ള ഘർഷണത്തിൽ ഇല്ലാതാകുമെങ്കിലും ബാക്കി ചിതറി ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത്.